ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു ഉള്ളിവടയാണ് കേട്ടോ. ഈ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് ബെല്ലേക്കാണ്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സവാള, മൂന്നൊരു മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് എടുത്തതാണ്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് സവാളയാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല ഒന്ന് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പിട്ട് എല്ലാം കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആണ് ഇതിക്ക് വറ്റ് ചേരുവകളൊക്കെ ചേർത്ത് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ടൊരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് ഈ ഉള്ളിൽ നിന്ന് പിന്നെ കുറച്ച് വെള്ളം ഉറിഞ്ഞു വരിക. പിന്നെ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ചെയ്യാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കണില്ല. പിന്നെ നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ ഉപ്പിട്ട് എല്ലാം തിരുമ്മി കൊടുത്ത് പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് പിന്നെ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ച കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ ചേരുവകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കളറിന് വേണ്ട മഞ്ഞപ്പൊടിയും മൈദപ്പൊടിയും മാത്രം ചേർത്തിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് നല്ല കൈകൊണ്ട് മിക്സ് ചെയ്യാണ്. പിന്നെ കടലപ്പൊടി അരിപ്പൊടി ഒന്നും ഇതിലേക്ക് ചേർത്തണ്ട. ഇപ്പോൾ ഉള്ളിവടയാകുമ്പോൾ ഉള്ളിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മറ്റു ഉള്ള പൊടികളൊക്കെ ചേർത്തുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തുന്നുണ്ട്. ഇവിടെ നല്ല ഒന്ന് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ല ഒന്ന് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിയാൽ മതി. കുറച്ച് വെള്ളം ഇതിക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ നമുക്ക് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഉള്ളി തമ്മിൽ ഒട്ടി നിൽക്കാനുള്ള മൈദപ്പൊടി ഇതിലേക്ക് ആവശ്യമുള്ളൂ. അധികം പൊടിയൊന്നും ഇടേണ്ട ആവശ്യം ഇതിലേക്കില്ല. ഇങ്ങനെ നല്ല ഞാൻ കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് കൈ കൊണ്ട് നല്ലോന്ന് കൈൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. പരത്തി ഇട്ട് കൊടുക്കുക. ഞാനത് അങ്ങനെ പരത്തി ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി പിന്നെ വടക്ക നല്ല പിന്നെ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാൽ എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും